ബേസ് മൂവ്മെന്റ് എന്ന പേരിൽ തന്നെയാണ് പെൻഡ്രൈവും സംസാരിക്കുന്നത്. ദൃശ്യങ്ങളുടെ കൂടെ ശബ്ദവിവരണവുമുണ്ട്. കോടതി വളപ്പുകളിൽ മുമ്പ് നടന്ന സ്ഫോടനങ്ങളെക്കുറിച്ചാണ് വിവരം. ഒപ്പം ഇനിയും സ്ഫോടനം നടക്കുമെന്ന മുന്നറിയിപ്പുകളും. ആ പെൻഡ്രൈവിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ചിട്ടാണ് നേരത്തെ മറ്റു സ്ഥലങ്ങളിൽ നടന്നതും ഇതുമെല്ലാം ഒന്നാണെന്ന് മനസ്സിലായത്. കൊല്ലത്തും മൈസൂരും ചിറ്റൂരിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായതിനാൽ കൂട്ടായ അന്വേഷണമാണ് നടക്കുന്നതെന്ന് ഐ ജി പറഞ്ഞു. പ്രതികളെ പെട്ടെന്ന് പിടികൂടാനാകുമെന്ന പ്രതീക്ഷയുമുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി തന്നെ നേരിട്ട് ഈ കേസ് മോണിറ്റർ ചെയ്യുന്നു. നേരിട്ട് അദ്ദേഹമാണ് ഇത് സൂപ്പർവൈസ് ചെയ്യുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത്. മലപ്പുറം ടീമും അതുപോലെ തന്നെ സംസ്ഥാനത്തുള്ള ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന മറ്റ് എല്ലാ അന്വേഷണ സംഘങ്ങളിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരിനകത്ത് കൂട്ടിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ മറ്റ് സംസ്ഥാന പോലീസും എൻഐയും ഇതിനകത്ത് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡിവൈഎസ്പി അബ്ദുൽ ഖാറിന്റെ നേതൃത്വത്തിലുള്ള എൻഐഎ സംഘവും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. അഞ്ചംഗ സംഘമാണ് എൻഐയുടേത്. നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പി ടി ബാലന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും അന്വേഷണം തുടങ്ങി. തൃശൂരിൽ നിന്നുള്ള ഫോറൻസിക് വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്ത് വിശദമായ പരിശോധനകൾ നടത്തി. പി വി സന്ദീപിനൊപ്പം മുഹമ്മദ് നൌഫൽ, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.